കോൺഗ്രസ് അടക്കമുള്ള 26 പ്രതിപക്ഷ കക്ഷികളുടെ രണ്ടാം യോഗം ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ തന്നെ അതിന് ബദലായി NDA സഖ്യകക്ഷികളുടെ യോഗം ഡൽഹിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തു. ഇതോടെ അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോർമുഖം തുറന്നു. മുന്നണി വിപുലീകരിച്ചും ഘടകകക്ഷികളെ കൂടെ നിർത്തിയും പരമാവധി വോട്ട് സമാഹരിക്കുകയാണ് BJP ലക്ഷ്യം. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഘടകകക്ഷികളുടെ വിശാല യോഗം വിളിക്കുന്നത് ആദ്യമായാണ്. രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നീക്കത്തിന് BJP തയ്യാറായത്. BJP തന്നെ മനസ്സിലായി അവരുടെ ഗ്രാഫ് താഴോട്ട് വരികയാണെന്ന്. മോദി ഫാക്ടർ ഏൽക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിൽ കർണാടകയിൽ തന്നെ അവർക്ക് മനസ്സിലായി. ഇന്ന് വൈകിട്ട് ഡൽഹി അശോക ഹോട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്ന NDA യോഗത്തിൽ 38 കക്ഷികൾക്കാണ് ക്ഷണമുള്ളത്. അതായത് NDAയിൽ അല്ലാത്തതും NDAയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ പാർലമെൻറ് അംഗം ഇല്ലാത്തതുമായ പാർട്ടികളെ മുഴുവൻ അവർക്ക് കിട്ടാവുന്ന രാജ്യത്ത് കിട്ടാവുന്ന പാർട്ടികളെ മുഴുവൻ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ അംഗങ്ങളില്ലാത്ത കക്ഷികളെയാണ് കൂടുതലും ക്ഷണിച്ചിരിക്കുന്നത്. പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയാണ് ലക്ഷ്യം. സ്റ്റേറ്റുകളിൽ നിന്ന് ഓരോ സ്റ്റേറ്റുകളിലും പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുണ്ട്. അവർക്ക് പക്ഷേ പാർലമെൻറ്റിൽ അംഗങ്ങളാരും കാണില്ല, പക്ഷേ അവരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്കൊപ്പം 20-ാം തീയതി തുടങ്ങുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും ഈ യോഗം ചർച്ച ചെയ്യും. NDAയിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിക്ക് ക്ഷണമില്ല. കാരണം പാർലമെൻറ്റിൽ സഹായിച്ചിട്ടുള്ള YSR കോൺഗ്രസിനെയും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെയും പിണക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. എങ്കിലും ഭാവിയിൽ ചന്ദ്രബാബു നായിഡുവിനെയും മുന്നണിയിൽ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തും. കർണാടകയിൽ BJPയുമായി സഖ്യമുണ്ടാക്കാൻ പോകുന്ന HD കുമാരസ്വാമിയാണ് പിന്നൊരു താരം. അദ്ദേഹത്തിൻ്റെ JDSും യോഗത്തിൽ പങ്കെടുക്കും. കർണാടകയിൽ BJPയുമായി സഖ്യമുണ്ടാക്കാൻ പടിവാതിൽക്കൽ മുട്ടി നിൽക്കുകയാണ് അച്ഛനും മകനും, അതായത് ദേവഗൗഡയും കുമാരസ്വാമിയും. അവരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. അതേസമയം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുൻകൈയെടുത്ത് കഴിഞ്ഞ June 23 പട്നയിൽ വിളിച്ചു ചേർത്ത പ്രതിപക്ഷ യോഗത്തിൽ 15 പാർട്ടികളാണ് പങ്കെടുത്തിരുന്നതെങ്കിലും ഇന്നലെയും ഇന്നുമായി ബാംഗ്ലൂരിൽ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ 26 കക്ഷികൾ പങ്കെടുക്കുന്നുണ്ട്. ബാംഗ്ലൂർ താജ് വെസ്റ്റ് എൻഡ് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ രാവിലെ 11 മണിക്ക് ഇന്നത്തെ യോഗം ആരംഭിച്ചു. ഇന്നത്തെ ചർച്ചയിൽ പ്രതിപക്ഷ മുന്നണിയുടെ പേര്, പൊതു അജണ്ട, സീറ്റ് പങ്കിടൽ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ധാരണയാക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ ക് ഷണം കിട്ടാതെ പോയ മുസ്ലിം ലീഗും RSPയും കേരളത്തിലെ ഇരു മുന്നണികളിലുമുള്ള, അതായത് UDFലും LDFലുമുള്ള കേരള കോൺഗ്രസ്സുകളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നതെങ്കിലും ഇന്നാണ് മുഖ്യ ചർച്ച നടക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ബംഗാളിൽ തൃണമൂലുമായി സഖ്യമുണ്ടാവില്ലെന്ന് യോഗത്തിനെത്തിയ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുറന്നു പറഞ്ഞിട്ടുണ്ട്.